നമസ്കാരം. പിണറായി വിജയനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ CPI രംഗത്ത് വന്നിരിക്കുന്നത്. CPI തിരുവനന്തപുരത്തും അതേപോലെ ആലപ്പുഴയുമുള്ള കമ്മിറ്റികളിൽ പിണറായി വിജയൻ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉയർന്നിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് പിണറായി വിജയനാണ് കേരളത്തിലെ ഇലക്ഷനെ തോൽവിക്ക് കാരണമായിട്ടുള്ളത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് തോൽവിക്ക് കാരണമായിട്ടുള്ളത് എന്ന് CPI പറയുന്നത്. ഇത് ചെറിയ ഒരു സംഭവമായി കാണാൻ പറ്റില്ല. കാരണം ഇത്രയും കാലം CPIക്കുള്ളിൽ അടക്കി ഒതുക്കി നിർത്തിയിരുന്ന മേഖലകളിലെല്ലാം തന്നെ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കുത്തഴിഞ്ഞ് പോകുമ്പോൾ ആ സമയത്ത് ഇനിയും ഉണ്ടാതിരുന്നാൽ പാർട്ടിയേ ഇല്ലാതാകും എന്നുള്ള തിരിച്ചറിവിലാണ് ആഞ്ചലോസിൻ്റെ നേതൃത്വത്തിലുള്ള ആലപ്പുഴയിലെ കമ്മിറ്റിയും അതുപോലെ തിരുവനന്തപുരത്ത് CPIയും വളരെ ശക്തമായ ഭാഷയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ വൻ പരാജയത്തിന് കാരണമെന്നുള്ള വെട്ടിപ്പൊട്ടിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ ക്രൈം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിണറായി വിജയൻ പാർട്ടിയെ നന്നാക്കലല്ല, പകരം സ്വന്തം മക്കളെയും അതേപോലെ കുടുംബത്തെയും നന്നാക്കലാണ് ഭരണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള എല്ലാ കാര്യങ്ങൾ ഓരോ ദിവസവും തെളിവായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കരിമണൽ കർത്തയുമായി ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഏകദേശം 5000 കോടി രൂപയോളം അദ്ദേഹം തട്ടിയെടുത്തത്. കരിമണൽ കർത്തയുമായി ആദ്യഘട്ടത്തിൽ 2016 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം തട്ടിയത് 1,72,00,000 മകളുടെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്കും കൂടാതെ 100 കോടിയുമാണെങ്കിൽ, പിന്നീട് 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം തട്ടിയെടുത്തത് ഏകദേശം 5000 കോടി രൂപയാണെന്ന് നേരത്തെ ഷോൺ ജോർജ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയൻ എല്ലാ മേഖലകളിലും കട്ടുമുട്ടിക്കുകയാണെന്നും തട്ടിപ്പ് നടത്തുകയാണെന്നും തെളിവോടെ വന്നിട്ടും CPI മിണ്ടാതിരുന്നതാണ് ഇതിന് കാരണം. ബിനോയ് വിശ്വം കേരളത്തിൻ്റെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി വന്നാൽ തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും പാർട്ടി ചർച്ചാ വിഷയമാക്കുമെന്നും ധരിച്ചിരുന്നെങ്കിലും ബിനോയ് വിശ്വം പാർട്ടി സെക്രട്ടറിയായ ശേഷം ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും CPMനുണ്ടായിട്ടുള്ള ഇടതുപക്ഷ മുന്നണിക്കുണ്ടായിട്ടുള്ള CPIക്കുണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തം പിണറായി വിജയനാണ് എന്ന് CPI പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് നടക്കുകയാണ്. നമുക്കറിയാം, ഒരു ബിഷപ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെതിരെയും അഹങ്കാരത്തിനെതിരെയും അഴിമതിക്കെതിരെയും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചപ്പോൾ ആ ബിഷപ്പിനെതിരെ വളരെ മോശമായ പരാമർശങ്ങളുമായിട്ടാണ് പിണറായി വിജയൻ എത്തിയത്. അതിന് കാരണം അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ്. താൻ എത്ര തോറ്റാലും എത്ര തകർന്നാലും എത്ര അഴിമതി നടത്തിയാലും എത്ര സ്വജനപക്ഷപാതം നടത്തിയാലും എന്താണ് മാഫിയാ പ്രവർത്തനം നടത്തിയാലും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അഹങ്കാരമാണ് പിണറായി വിജയനുള്ളത്. കേരളത്തിലെ CPMഉം ഇടതുപക്ഷ മുന്നണിയും തകർന്നു തരിപ്പണമായി, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കടക്കുമ്പോഴും അദ്ദേഹം ധാർഷ്ട്യം വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് വളരെ ശക്തമായ ഒരു ഡെവലപ്മെൻറ്റാണ് കേരളത്തിൽ. അത് ചെറിയ സംഭവമല്ല. CPIയുടെ 2 ഘടകങ്ങളാണ് ശക്തമായ ഭാഷയിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതാണ് ഇവിടെ ഭരണ തോൽവിക്ക് കാരണം, ഇത്രയും ദയനീയമായ തോൽവിക്ക് കാരണമെന്ന് വിളിച്ചു പറയുന്നത്. അത് CPIക്കുള്ളിൽ മാത്രമല്ല CPMനുള്ളിലും വലിയ തോതിൽ പ്രശ്നമായി വരാൻ പോവുകയാണ്. നമുക്കറിയാം, തിരുവല്ലയിൽ ഒരു പാർട്ടി നേതാവ്, കൃത്യമായി പ്രകാശബാബു എന്ന് പറയുന്ന പാർട്ടി നേതാവ് കൃത്യമായി ബിഷപ്പിനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടി തകർന്ന് തരിപ്പണമായതിന് കാരണം പിണറായി വിജയൻ്റെ അഹങ്കാരവും ധിക്കാരവും അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ ഉറഞ്ഞു തള്ളുകയല്ല വേണ്ടത്, സഹനശക്തിയോടെ ക്ഷമയോടെ അത് കേൾക്കുകയും അതിൽ തെറ്റുകൾ തിരുത്താനുള്ളൊരു മനസ്സുണ്ടാവുകയുമാണ് വേണ്ടത് എന്ന് കൃത്യമായി പ്രകാശ് ബാബു തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറല്ല പിണറായി വിജയൻ എന്നാണ് ഇപ്പോഴുള്ള സമീപനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏറ്റവും പുതിയ വിവരം വെച്ചിട്ട് പിണറായി വിജയൻ അധികം താമസിയാതെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞ് അദ്ദേഹം കുടുംബസമേതം ഇവിടെ നിന്ന് വിദേശത്തേക്ക് പറന്നു പോകാനുള്ള എല്ലാ സാധ്യതകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ പാർട്ടി തകർന്നാലും വേണ്ടില്ല, പാർട്ടി തകർന്ന് തരിപ്പണമായി ഇവിടെയുള്ള ഭരണം നശിച്ചാലും വേണ്ടില്ല, ഏത് തരത്തിലായാലും വേണ്ടില്ല, പ്രളയം വന്നാലും വേണ്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ അധികാരവും
അദ്ദേഹത്തിൻ്റെ പണം സംരക്ഷിക്കലുമാണ്. ആ അധികാരത്തിൽ ഇനി അധികാരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇനി അദ്ദേഹം പഠിച്ചൊരു കാര്യം. കാരണം ജനങ്ങളുടെ ട്രെൻഡ്, ജനങ്ങളുടെ പിന്തുണ ഒരു ശതമാനം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ മാറിയിരിക്കുകയാണ്. കേരളത്തിൽ പാർട്ടിയുടെ അണികളിൽ ഒരു ശതമാനം പോലും സപ്പോർട്ടില്ലാത്തൊരു നേതാവായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. കാരണം അത്രയ്ക്കും വെറുത്തിരിക്കുന്നു, അറപ്പോടെ കൂടിയിട്ടാണ് അദ്ദേഹത്തെ പാർട്ടി അണികൾ കാണുന്നത്. പാർട്ടി നേതാവ്, സംസ്ഥാന മുഖ്യമന്ത്രി എന്നത് മകൾക്കും മകനും അവരെ കുടുംബത്തിനും വേണ്ടി അഴിമതി നടത്തി പണമുണ്ടാക്കി കൊടുക്കുന്ന ഒരു യന്ത്രം മാത്രമാണ് പിണറായി വിജയൻ. ഏത് വിധേനയും അഴിമതി നടത്തുക, ഏത് വിധേനയും തട്ടിപ്പ് നടത്തുക, ഏത് വിധേനയും മാഫിയ പ്രവർത്തനം നടത്തുക, പോലീസ് സംവിധാനം മുഴുവൻ പിണറായി വിജയൻ്റെ ചൊൽപ്പടിക്കനുസരിച്ച് പ്രവർത്തിക്കുക, എന്നിട്ട് കാണുന്ന ആൾക്കാരെ കള്ളക്കേസിൽ കൂടി അറസ്റ്റ് ചെയ്യുക, ഈ വിധത്തിൽ കേരളത്തെ മൊത്തത്തിൽ അധപ്പതിപ്പിച്ച് ഇപ്പോൾ 450,000 കോടി രൂപയുടെ കടമാണ് കേരളത്തിൽ ജനതയുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് പിണറായി വിജയൻ. ഇങ്ങനെ എടുക്കുന്ന പണമെല്ലാം അതിൽ കമ്മീഷൻ അടിച്ചു മാറ്റി വിദേശത്തേക്ക് കടത്തുകയാണ് പിണറായി വിജയൻ. ഇതേപോലെ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന വകുപ്പുണ്ട്, ഒരു വീണ ജോർജ് എന്ന് പറയുന്ന ഒരു കഴിവ് ചുക്കനും ചുണ്ണാമ്പനും പറ്റാത്ത ഒരു മന്ത്രിയുമുണ്ട്. അതിൽ 100,000 കോടി രൂപയുടെ ഇടപാടുകളാണ് നടക്കുന്നത്. 25% കമ്മീഷൻ അടിച്ചു മാറ്റുന്നു എന്നുള്ളത്, അത് വിദേശത്തെത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മരുന്ന് കമ്പനികളുമായിട്ടുള്ള ഇടപാടിന് വേണ്ടിയിട്ടാണ് വിദേശയാത്ര പോലും പിണറായി വിജയൻ ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട എന്തെങ്കിലും ഒരു ധനസഹായം അതുപോലും നൽകാതെ വിദേശത്തേക്ക് പിണറായി വിജയൻ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി ഗവൺമെൻറ് ചെലവിൽ യാത്ര ചെയ്യുന്നു, അങ്ങനെ തട്ടിപ്പ് നടത്തുന്നു. ഇനി ആ പിണറായി വിജയനെ ചുമക്കേണ്ട ആവശ്യമില്ല. ഇനി ആ പിണറായി വിജയൻ നിന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ തകർന്നു പോകും, പാർട്ടി സംവിധാനം തകർന്നു പോകും, CPI ഉണ്ടാവില്ല, CPM ഉണ്ടാവില്ല, ഇടതുപക്ഷ മുന്നണി ഉണ്ടാവില്ല, ജനങ്ങളുടെ പിന്തുണയുണ്ടാവില്ല, ത്രിപുരയിലും ബംഗാളിലെയും പോലെ തകർന്നടിഞ്ഞ് അത് ഇല്ലാതാകും എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞ് ഈ CPI 2 ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള വിമർശനം വന്നിരിക്കുന്നത്. അത് വലിയ തോതിൽ ആളിപ്പടരാൻ സാധ്യതയുണ്ട്. കാരണം ആരെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് CPMലെ അണികൾ. ഇത്രയും കാലം പിണറായി വിജയൻ എന്ന പേടി സ്വപ്നത്തെ പേടിച്ച് എല്ലാവരും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നാൽ പാർട്ടിയെ ഇനി പേടിക്കണ്ട, കാരണം പാർട്ടി തകർന്നുപോയി. ഇനി മിണ്ടാതിരുന്നാൽ ഇനിയുള്ള കാലം CPM CPI എന്നൊക്കെ പറയുന്ന കേരളത്തിൽ പേരെഴുതി വെക്കാൻ പോലും ഒരു പാർട്ടി ഉണ്ടാവില്ല എന്ന തിരിച്ചറിവിലാണ് CPIയിൽ നിന്ന് ഇത്രയും വലിയ തിരിച്ചടിയല്ല ശക്തമായ വിമർശനം വന്നിരിക്കുന്നത്. അത് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പിണറായി വിജയൻ തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം പിണറായി വിജയൻ ഒരിക്കലും അതിന് തയ്യാറാവില്ല, നമുക്കറിയാം. അദ്ദേഹം പണത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്, അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും അറിയാം. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് അകന്നു പോയിട്ട് കുറേ കാലമായി. അദ്ദേഹം പാർട്ടിയെ വെച്ചിട്ടാണ്, സർക്കാരിനെ വെച്ചിട്ടാണ് ഈ പണമെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം പകൽ പോലെ സത്യമാണെന്നുള്ള കാര്യം ഏത് പാർട്ടി പ്രവർത്തകനും പറയാം. നന്ദി, നമസ്കാരം.